നിങ്ങൾ ജീവിതത്തിൽ കൺഫ്യൂസ്ഡ് ആണോ? എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജീവിക്കുന്നുണ്ടോ? നാം പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റി നടക്കാറുണ്ടല്ലേ. പക്ഷേ നാം തിരുവചനം നോക്കാൻ നേരത്ത് ബൈബിൾ നമുക്ക് എന്തുണ്ട്? ഇതിന് സൊല്യൂഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളിലും എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല? കൺഫ്യൂസ്ഡ് ആയിട്ട് ആരും നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഇത് വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഗുഡ് ന്യൂസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഇന്ന് നിങ്ങൾ കൺഫ്യൂഷൻ മാറി കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയുന്ന 3 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം ചെറുതായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇന്ന് നല്ല ശബ്ദത്തിൽ കേൾക്കാൻ സാധിക്കും. ഒന്ന്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? ദൈവത്തിന് നാം സമയം നൽകണം. നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്തെ എന്ത് ചെയ്യണം? ദൈവത്തിനൊരു ഡെസിഗ്നേറ്റഡ് ടൈം സെറ്റ് ചെയ്യണം. ആ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിനൊരു സ്പെഷ്യൽ ടൈം നാം നൽകണം. നമ്മൾ 1 കൊലോസ്യർ 1:9-10 വായിക്കാൻ നേരത്ത് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിത അനുഭവത്തിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാണുന്നു. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയായിരുന്നു. അവിടെ തിമോത്തിയോസിനോട് എഴുതാതെ ഇങ്ങനെ പറയുന്നുണ്ട്, കൊലോസ്യക്കെതിരെ സഭയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എന്ത് കാണിക്കുന്നു അവിടെ? അവരെ എൻകറേജ് ചെയ്യുന്നു. എന്ത് ചെയ്യാൻ? ദിനം പ്രതി പ്രാർത്ഥിക്കുന്നവരായി, പരസ്പരം പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി ജീവിക്കാൻ അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുന്നുണ്ട്. അത് നാം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഒരു ടൈം സെറ്റ് ചെയ്ത് നാം ദൈവത്തിനരികെ സ്പെൻഡ് ചെയ്യണം. പലപ്പോഴും നാം എന്ത് ചെയ്യുന്നുണ്ട്? ദൈവത്തെ ഒരു ATM മെഷീനായിട്ട് നാം കാണുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എവിടെ ചെല്ലും? ദൈവസന്നിധിയിൽ ചെല്ലും. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നാം എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ദിനം പ്രതി ചെല്ലണം. നമ്മുടെ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് നാം ബലപ്പെടുത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? ദൈവവുമായിട്ട് നമ്മുടെ ബന്ധം ബലപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. ദൈവവുമായിട്ട് ബലപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് റൈറ്റ് ഡയറക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കത്തുള്ളൂ. നമ്മുടെ കൺഫ്യൂഷൻസ് മാറിക്കിട്ടത്തുള്ളൂ. നമ്മുടെ 2nd സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ദൈവവചനത്തിൽ നാം സമയം ചെലവഴിക്കണം. ദൈവവചനത്തിലൂടെ ദൈവ മക്കളോട് സംസാരിക്കാറുണ്ട്. നാം പ്രാർത്ഥിച്ച് ഒരു സമയം സെറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് ദൈവവചനം പഠിക്കാൻ നേരത്ത് ദൈവം എന്ത് നൽകും? നമുക്ക് തിരുവചനത്തിലൂടെ നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കും. നമുക്ക് ദൈവം കുറേ കൂടെ നമുക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും? ക്ലിയറായിട്ട് നമുക്ക് കാണിച്ചു നൽകും. നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവമായിട്ട് നമ്മുടെ സമയം ചെലവഴിക്കണം. ദൈവവചനം പഠിക്കാൻ നമ്മുടെ സമയം ചെലവഴിക്കണം. 3rd സിമ്പിളാണ്, പ്രാർത്ഥിക്കാൻ നേരത്തെ എങ്ങനെ പ്രാർത്ഥിക്കണം? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഞാൻ മർക്കോസിൻ്റെ സുവിശേഷം 11:24 കാണാൻ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്യും? നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ അവിടെ എന്ത് ഫാക്ടർ വേണം? വിശ്വാസത്തോടുള്ള പ്രാർത്ഥന. ദൈവത്തിൽ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം പറഞ്ഞു, നിങ്ങൾ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഈ മലയോട് നീങ്ങിപ്പോവാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് നീങ്ങി പോകും. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരണം. അതിന് ആ വിശ്വാസം ദൈവത്തിൽ നാം പൂർണ്ണമായിട്ട് നൽകി എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കൺഫ്യൂഷനായിട്ട് നടക്കുന്നതും എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തെ കൊണ്ട് അറിയാത്ത എല്ലാം ദൈവം മാറ്റി കളയും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്ത് കിട്ടും? ഒരു പർപ്പസ് കിട്ടും. നാം എന്ത് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റി ഒരു പുതിയ ജീവിയായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യും? നമുക്കൊരു ക്ലിയർ വിഷൻ ലഭിക്കും. നാം ദൈവസന്നിധിയിൽ ഫോക്കസ് ചെയ്ത് നാം നമ്മൾ മുന്നോട്ട് പോകുവാണെങ്കിൽ ആ ഒരു അവസ്ഥയിലെത്താൻ ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതം ക്ലിയർ ആയിട്ടിരിക്കാൻ ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.